നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറുമായിട്ട് വളരെ മികച്ചൊരു ബന്ധമാണ് ഇപ്പോൾ പുതിയ കോച്ച് ഫെർണാണ്ടോ ഡിനിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ തമ്മിലുള്ള ബഹുമാനം ഒക്കെ നമ്മൾ കാണുന്നത്, ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ്. ഫെർണാണ്ടോ ഡിനിസ് പലപ്പോഴും നെയ്മറെക്കുറിച്ച് മികച്ച രൂപത്തിൽ സംസാരിക്കുന്നു. നെയ്മറാവട്ടെ ആദ്യ കളിക്ക് ശേഷം ഫെർണാണ്ടോ ഡിനിസിന് തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറയുന്ന പോസ്റ്റിട്ട് നമ്മൾ കണ്ടു. ഇപ്പോൾ പെറുവിനെതിരെ ബ്രസീൽ കളിക്കാനൊരുങ്ങുമ്പോൾ കോച്ചിനോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, നെയ്മർക്ക് കളിയിലുള്ള ഫ്രീഡം, നിങ്ങളിപ്പം ബൊളീവിയക്കെതിരെയുള്ള കളിയിൽ ഒരു ഫ്രീഡം കൊടുത്തല്ലോ, അത് തുടരുമോ, അതെന്താണ്, എങ്ങനെയാണ് അതിനെക്കുറിച്ച് നിങ്ങൾ കാണുന്നത് എന്ന്. ആ കളിയിൽ നമ്മൾ കണ്ടു, നെയ്മർ ഒരു പ്രത്യേക പൊസിഷനിൽ ഒതുങ്ങാതെ കളിക്കളത്തിലുടനീളം ഇങ്ങനെ റോന്തി ഊറ്റുന്ന രൂപത്തിലായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. കോച്ച് വിശദീകരിക്കുന്നതും ആ ഒരു തന്ത്രത്തെക്കുറിച്ചാണ്. കോച്ചിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ഡിനിസ് പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് എബവ് ആവറേജ് ക്വാളിറ്റിയുള്ള താരങ്ങൾ, അവർക്ക് കൂടുതലായിട്ട് ബോൾ ലഭിക്കണം, അതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള സെനാരിയോസ് ഉള്ള മത്സരങ്ങളും ഉണ്ടാവാം, പക്ഷേ നെയ്മർ ജൂനിയർക്ക് ഫ്രീഡം നമ്മൾ കളിക്കളത്തിൽ കൊടുക്കണം. അദ്ദേഹം മുന്നേറ്റ നിരയിൽ കളിക്കുന്ന താരമാണ്. അവിടെ നമ്മൾ ബോൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് ബോൾ കിട്ടിയില്ലെങ്കിൽ കളിയിൽ ഏത് മേഖലയിൽ വന്നിട്ട് വേണമെങ്കിലും അദ്ദേഹത്തിന് ബോൾ എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അദ്ദേഹത്തിന് ഫൈനൽ തേർഡിൽ ഒരു ക്വാളിറ്റി ബോൾ കൊടുക്കുക, അദ്ദേഹം അതിലൂടെ മത്സരത്തിൽ തീരുമാനമുണ്ടാക്കുക, അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം, അതാണ് ഒരു റൂള്. പക്ഷേ അദ്ദേഹത്തിന് മുൻനിരയിൽ മാത്രം നിൽക്കാതെ എല്ലായിടത്തും, ഇപ്പോൾ ബൊളീവിയക്കെതിരെയുള്ള കളിയിൽ കളിച്ച പോലെ എല്ലായിടത്തും ഇങ്ങനെ റോമിംഗ് നടത്താനുള്ള, ഇങ്ങനെ റോന്ത് ചുറ്റാനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട് അദ്ദേഹം. ഇപ്പോൾ നോക്കുക, ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ടീമിനോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കളിക്കളത്തിലും അതുതന്നെയാണ് അദ്ദേഹം ചെയ്തത്. രണ്ട് ഗോളുകൾ, ബൊളീവിയക്കെതിരെയുള്ള രണ്ട് ഗോളുകൾ, നെയ്മർ ബിൽഡപ്പ് കസമിറോയുടെ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുമുണ്ട്. അതിലൊന്ന്, നെയ്മർ അവിടെ ആ പൊസിഷനിൽ നിന്നും ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം ഗോൾ സ്കോർ ചെയ്യാനും നെയ്മർ ഉണ്ടായിരുന്നു. അതാണ് നെയ്മർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീഡം എന്ന് ഇപ്പോൾ ഫെർണാണ്ടോ ഡിനിസ് പറഞ്ഞു. ചുരുക്കത്തിൽ നെയ്മറെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ തളച്ചിടാതെ കളിയിൽ ഏത് മേഖലയിൽ വേണമെങ്കിലും ഇടപെടാവുന്ന ഒരു ഫ്രീഡം കൊടുക്കുന്നു എന്നുള്ളതാണ് ഡിനിസ് വ്യക്തമാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകുന്നേരം ആഫ്റ്റർ ഡോക്സ് കൊണ്ടുവരാം.